കേന്ദ്ര ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അംബാനിക്കും അദാനിക്കും മാത്രമാണ് ബജറ്റിൽ നേട്ടമുണ്ടായത്. അഗ്നിവീരുകളുടെ പെൻഷനായി സർക്കാർ പണം മാറ്റിവെച്ചില്ല. രാജ്യം ചക്രവ്യൂഹത്തിൽപ്പെട്ട അവസ്ഥയിലാണ്. ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നത് മോദിയും അമിത്ഷായും ഉൾപ്പെടെ 6 പേരാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇതിനിടെ സഭയിൽ സ്പീക്കറും രാഹുലും തമ്മിൽ തർക്കമുണ്ടായി. സഭയിൽ കള്ളം പറയരുതെന്ന് രാഹുലിനോട് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടു. വസ്തുതകൾ പറയുന്നത് എങ്ങനെ ചട്ടലംഘനമാകുമെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. സർ ആജ് ബി ചക്രവ്യൂഹ് കെ ബീച്ച് മേ 6 ലോഗ് ഹൈ സർ ചക്രവ്യൂഹ് കെ ബിൽക്കുൽ സെന്റർ മേ ചക്രവ്യൂഹ് മേ ഹസാരോ ലോഗ് ഹോതേ ഹൈ സർ മഗർ ഉസ്കെ ബിൽക്കുൽ സെന്റർ മേ 6 ലോഗ് കൺട്രോൾ കർത്തേ ഹൈ തോ ജൈസേ ഉസ് ടൈം 6 ലോഗ് കൺട്രോൾ കർത്തേ തേ വൈസേ ആജ് ബി 6 ലോഗ് കൺട്രോൾ കർ രഹേ ഹൈ ചക്രവ്യൂഹ് കോ നരേന്ദ്ര മോദി ജി അമിത് ഷാ ജി മോഹൻ ഭഗവത് ജി അജിത് ഡോവൽ ജി അംബാനി ഓർ അദാനി ജി കൺട്രോൾ കർ രഹേ ഹൈ സേനാ കെ ജവാനോ കോ आपने अग्निवीर के चक्रव्यूह में फंसाया सही बात है। इस बजट में अग्निवीरों के पेंशन के लिए 1 रुपया नहीं है। ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ആർ കെ രാഹുലിൻ്റെ അതിരൂക്ഷമായ വിമർശനം, അതിനിടയിൽ തന്നെ സഭയിൽ ഭരണ പ്രതിപക്ഷ പോര്, സ്പീക്കറുടെ ഇടപെടൽ, എന്താണ് സഭയിൽ കണ്ടത് ആർ കെ? ബഡ്ജറ്റ് ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. അദ്ദേഹം രാജ്യത്തിന്റെ സർവ്വതോന്മുഖമായിട്ടുള്ള മേഖലകളിൽ സർക്കാർ പരാജയവും ബഡ്ജറ്റ് ലക്ഷ്യങ്ങളില്ലാത്തതാണ് എന്നുമാണ് വിശദീകരിച്ചത്. പ്രധാനപ്പെട്ടതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചത് സാമൂഹികമായും വിദ്യാഭ്യാസമായും തൊഴിൽപരമായും വ്യവസായപരമായും ദിശാപരമായിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രതീക്ഷയുടെ സൂചിക മുന്നോട്ട് വയ്ക്കാനായിട്ട് ബഡ്ജറ്റിന് സാധിച്ചിട്ടില്ല. ഈ ബഡ്ജറ്റ് ജനവിരുദ്ധമാണ്. ഒരു ചക്രവ്യൂഹത്തിലാണ് രാജ്യം ഉള്ളത്. ആ ചക്രവ്യൂഹത്തെ നിയന്ത്രിക്കുന്നത് 6 പേരാണ്. 6 പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യസ്ഥാനത്ത് നിൽക്കുന്നു. ഒപ്പം അമിത്ഷാ, മോഹൻ ഭാഗവത്, അജിത് ഡോവൽ എന്നിവരാണ് മറ്റ് വശങ്ങളിൽ നിൽക്കുന്നത്. ഈ ചക്രവ്യൂഹത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം A1-നും A2 അദാനിക്കും അംബാനിക്കും വേണ്ടിയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം. അദാനി അംബാനി പേരുകൾ സഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ സ്പീക്കറിന്റെ ഭാഗത്ത് നിന്ന് ഒരു എതിർപ്പ് ഉണ്ടായി. ആ ഘട്ടത്തിലാണ് A1 A2 എന്ന പരാമർശത്തിലൂടെ അംബാനിയെയും അദാനിയെയും രാഹുൽ ഗാന്ധി പ്രതിനിധീകരിച്ചത്. ഒപ്പം തന്നെ സഭയിൽ ഒരു ചിത്രം ഉയർത്തിക്കാട്ടാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചത് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ ഹൽവ പാചകം ചെയ്ത് വിതരണം ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രം ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ച് അദ്ദേഹം രാജ്യത്തിന്റെ സാമൂഹിക അന്തരീക്ഷം എങ്ങനെയാണ് എന്നത് വിശദീകരിക്കാൻ ശ്രമിച്ചു. ഇത് സഭയിൽ കുറച്ചു നേരത്തേക്ക് പ്രക്ഷുബ്ധമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കി. സ്പീക്കർ ഇതിനെ എതിർത്തു. ഈ ചിത്രം സഭയിൽ ഉയർത്തിക്കാട്ടാൻ സാധിക്കില്ല എന്നായിരുന്നു സ്പീക്കറിന്റെ നിലപാട്. ആ ചിത്രം ചൂണ്ടിക്കാട്ടുക വഴി രാഹുൽ ഗാന്ധി സമർത്ഥിക്കാൻ ശ്രമിച്ചത്. ആ ചിത്രത്തിലുള്ളവരിൽ 2 പേർ മാത്രമാണ് പിന്നാക്ക പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവർ. ബാക്കിയുള്ളവരെല്ലാം മുന്നാക്ക വിഭാഗത്തിൽപ്പെടുന്നവരാണ്. രാജ്യത്തിന്റെ ഭൂരിപക്ഷം വരുന്ന പിന്നാക്ക ജനവിഭാഗങ്ങളുടെ അവസ്ഥ അഥവാ പ്രാതിനിധ്യം ഇപ്രകാരമാണ് ഈ സർക്കാരിന്റെ കീഴിൽ എന്നാണ് അദ്ദേഹം വിശദീകരിക്കാനായി ശ്രമിച്ചത്. വലിയ ബഹളം സഭയിൽ ഉണ്ടാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തി. ശരി, ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. അതിരൂക്ഷ വിമർശനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായി.